നമസ്കാരം, ഞാൻ സാജൻ കച്ചേരി. ഞാനിപ്പോ കുമ്പിടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കുമ്പിടി ഉമ്മത്തൂര്, ഉമ്മത്തൂര് പാലക്കാട് ജില്ലയിലെ. അപ്പൊ ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാല്, നമ്മുടെ നാസർ മാനു എന്ന് പറഞ്ഞ മാനുപ്പാനങ്ങൾ അറിയില്ലേ, എല്ലാവരും അറിയാൻ ചാൻസ് ഉണ്ട്. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഇതോടുകൂടി അറിയും. അതായത് മാനിപ്പ ഇവിടെ മറ്റേ കഴിഞ്ഞ ഇപ്പൊ ഈ പ്രളയം വന്നപ്പോ ഒരുപാട് കുടുംബങ്ങള് വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബങ്ങളുടെ അവസ്ഥ മാനുക്ക നേരിട്ട് പോയിട്ട് കണ്ട്, ആ കുടുംബങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് മാനുക്ക അവർക്ക് ഒരു ഏകദേശം ഒരു 22 ഫാമിലിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് 1 ഏക്കർ ഭൂമി ഇവിടെ എന്താ പറയാ ഫ്രീ ആയിട്ട് കൊടുക്കണം. ഏക്ടോ എന്ന ഒരു ട്രസ്റ്റ് ആണ് അവർക്ക് വീട് വെച്ച് നൽകുന്നത്. അതില് ഡോക്ടർ മുജീബ്, നജീബ്, അതുപോലെ പിന്നെ ഗൾഫിലുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത്. അതിനുള്ള ഭൂമിയാണ് ഇത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, ഈ ഭൂമി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ മണ്ണടിച്ചുള്ള ഇത് മൊത്തം ഒന്ന് ചുറ്റുഭാഗം വീടുകളാണ്. ഇവിടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഇവിടെ ഇവിടെയാണ് പാർക്ക്, അതായത് പാർക്ക് സെറ്റ് ചെയ്യണ സ്ഥലം. മെല്ലെ മെല്ലെ എടുത്തായിട്ടാണ്. ഇവിടെയാണ് പാർക്ക്, അതായത് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് റോഡാണ് കേട്ടോ. ഈ റോഡ് ഈ മാനുക്കാടെ ഈ സ്ഥലത്തേക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് മാനുക്ക ടാർ ചെയ്തതാണ്. അപ്പൊ അവിടുന്ന് തന്നെ നമ്മുടെ വണ്ടിക്ക് വന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലം. ഏകദേശം ഒരു സെന്റിനൊക്കെ 1 ലക്ഷം രൂപയാണ് വില ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ 1 ഏക്കറാണ് കൊടുക്കുന്നത്. അപ്പൊ തന്നെ ആലോചിക്കാം അതിൽ ഏകദേശം എത്ര എമൗണ്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ ഇത് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തത് ഞാനിത് എടുത്തു പറയാൻ കാണിച്ചല്ലേ, നമ്മൾ അറിയണം. ഞാൻ അങ്ങോട്ട് പിടിക്കാം, കുഴപ്പമില്ല, അങ്ങോട്ട് മെല്ലെ മെല്ലെ തിരിച്ചോ. നമ്മള് അറിയണം, ഒരാള് സത്യത്തിന് മാനുക്കാക്ക് വീഡിയോയില് നിൽക്കാൻ താല്പര്യമില്ല, വീഡിയോയില് സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു സ്റ്റേജിന്മേ കയറാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരാളാണ് മാനുക്ക. അത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ, ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഈ സ്ഥലത്തേക്ക് വന്നേക്കുന്നത്. കാരണം ഞാൻ എന്തായാലും അപ്പൊ മാനുക്ക് പറഞ്ഞു വേണ്ട, അത് നമുക്ക് ഇടണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത് അത് അറിയണം. കാരണം എന്താ അറിയോ, ഒരുപാട് ആളുകള് ഫണ്ടുള്ള ആളുകളുണ്ട്, കണ്ടമാനം കോടികളുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രചോദനം, കാരണം ഇങ്ങനെ ചെയ്യുമ്പോ അവർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ഉണ്ട് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് കൊടുക്കാൻ പാവങ്ങൾക്ക് എന്ന് തോന്നാൻ വേണ്ടിയിട്ടെങ്കിലും മാനുക്ക അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മാനുക്ക വന്നതാ. മാനുക്കാട് വേഷം നിങ്ങൾ ശ്രദ്ധിക്കും, മനസ്സിലായോ? മാനുക്കാക്ക് ഡ്രസ് ഇടാൻ അല്ലെ തുണി മേടിക്കാൻ മാർഗില്ലാത്ത ആളല്ല, അറിയാലോ. അപ്പൊ ഇതാണ് മാനുക്കാട വേഷം, ഇതാണ് മാനുക്ക. അതാണ് പറഞ്ഞ എനിക്കൊരു കാര്യം പറയാനെന്താ അറിയോ, പ്രശസ്തിക്കും അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആള് പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എടുത്തു പറയാൻ വെച്ചിട്ട് ഒരുപാട് പറയണ്ട. അതൊക്കെ വലങ്കയും ആളുടെ പകുതി ശരീരത്തിന്റെ പകുതിയാണ് ഉസ്മാൻക. പിന്നെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട അനിയനെ പോലെയാണ് അതെ ഇങ്ങോലെ പ്രമോദ് ചേട്ടൻ. അപ്പൊ സേവിയർ സാറ് എസ് പി ഓഫീസിന്റെ എന്ത് സ്റ്റാഫാണ്, സുകുമാര മാസ്റ്റർ ആണ്, പഞ്ചായത്ത് മെമ്പർ അഡ്ഡാരനാണ്. അപ്പൊ ഇത്ര നേരം ആളുകളുണ്ട്. അപ്പൊ ഇവരൊന്നും ഇവർക്കൊന്നും ഈ പ്രശസ്തി ആഗ്രഹിക്കാത്ത ആളുകളാ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് 4 പേരെ അറിയണം. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മള് ചിലപ്പോ ഈ കൈ കൊടുക്കണം ഈ കൈ അറിയണമെന്നാണ് ശരിക്കും പറഞ്ഞ ഇസ്ലാം മതത്തിലെ ഇത്. പക്ഷെ നമ്മൾ ആ ചിട്ട നോക്കിയിട്ട് കാര്യമില്ല. കാരണം മാനുക്ക എന്താണ് അല്ലെങ്കിൽ ഉസ്മാൻക്ക് ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം. കാരണം ഇവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തി കണ്ടിട്ടെങ്കിലും മറ്റുള്ള ആളുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി നമ്മളിവിടെ അല്ലെ, അതിനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ മാനുക്കാക്ക് പ്രശസ്തി ഒരിക്കലും ആവശ്യമില്ല, മാനുക്ക അത് ആഗ്രഹിക്കുന്നുമില്ല. മാനുക്ക ഇട്ട് ചെരുപ്പ് വരെ പൊട്ടി ചെരുപ്പാ, മനസ്സിലായ? അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് മാനുക്ക. ഞാനിന്ന് പറയുന്നു, ഇന്ന് കേരളത്തില് MA യൂസഫലി സാറ് കഴിഞ്ഞാല് എന്റെ കണക്കൂട്ടിൽ അടുത്ത നമ്പർ 1 ശരിക്ക് പറഞ്ഞ മാനുക്കയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതല് ജനങ്ങളെ സഹായിക്കും, ചാരിറ്റി ചെയ്യുന്ന, സ്വന്തമായിട്ട് കയ്യിന്ന് കാശ് എടുത്ത് കൊടുത്തുകൊണ്ട് ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യൻ MA യൂസഫലി സാറ് കഴിഞ്ഞ മാനുക്കയാണെന്നാണ് എന്റെ കണക്ക് കാഴ്ചപ്പാട്. ശരിയാണെങ്കിൽ കറക്റ്റ് ആണത്. അത് പല ആളുകൾക്ക് അറിയില്ല, എനിക്കതൊന്ന് അറിയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എന്താ അറിയോ, 8 ഏക്കർ സ്ഥലം, 300-ൽ പരം വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. 8 ഏക്കറില് 300-ൽ പരം വീടുകള് മാനുക്ക വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 300-ൽ മേലെ വീടുകള് 8 ഏക്കറിലെന്ന് ആലോചിക്കണം. സ്വന്തമായിട്ട് കാശ് കൊണ്ട് സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുത്താ, സ്വന്തമായിട്ട് നമ്മളൊക്കെ വീട് ഇട്ടിട്ടാണ് ഇപ്പൊ പലതും ചെയ്യുന്നത്. പക്ഷെ മാനുക്ക ചെയ്യുന്നത് സ്വന്തമായിട്ടില്ല, കോടിക്കണക്കിന് ഉറപ്പാണ് കൊടുത്തത്, കോടിക്കണക്കിന് ലക്ഷങ്ങളല്ല കേട്ടോ. അപ്പൊ നമ്മൾ അറിയണം ഇതുപോലെ മനുഷ്യന്മാര് കേരളത്തിലുണ്ട്. പക്ഷേ
86 സെന്റ് സ്ഥലം, ഇതര മത സഹോദരങ്ങൾ 10 പഞ്ചായത്തും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ. ശ്മശാനത്തിന് വേണ്ടിട്ട് മാനുക്ക കൊടുത്തിട്ടുണ്ട്, റോഡ് സൈഡിൽ അല്ലെ, തെങ്ങും പറമ്പ് ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റേ കിഡ്നി പേഷ്യന്റുള്ള ആളുകളിലൊക്കെ, അത് ഹാർട്ട് സംബന്ധമായിട്ടുള്ളതും കിഡ്നി സംബന്ധമായിട്ടുള്ള ആളുകളെ, പാവപ്പെട്ട നിരാലംബര രോഗികളെ കണ്ടെത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം കാറ് ഓടി 6 ആളും കൂട്ടിക്കൊണ്ടുപോയി. മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിന്റെ മൊത്തം ചെലവും പുറമേ കാശ് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, കേരളത്തിലൊരു 10% ആളെ ശരിക്കും മാനുക്കാരെ മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, അതായത് നമ്മൾ പല ആളുകളും പല പരിപാടിയിലും പോയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ശരിയായ നന്മ ചെയ്യുന്ന ഒരു വ്യക്തി അത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ട്, ഇത്രയും നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ കേരളം അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് അദ്ദേഹം എന്താ പറയുക, ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നത് അത് ഇവർക്കൊക്കെ അറിയാം. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ സാമ്പിളാണ് അദ്ദേഹത്തിന്റെ, ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തേക്കണം. അപ്പൊ ഇവിടെ ഇനി 22 വീട് വരും, അതായത് നല്ല വീട്, 22 വീടുകൾ ഇവിടെ വന്ന് അത് നല്ല രീതിയിൽ തന്നെ അത് നല്ലൊരു വലിയൊരു പരിപാടിയായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതിന് മൊത്തം 40 വീടാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ തറക്കല്ലിടല് യോഗ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ ഇവിടെ വരിക. അതൊന്നും നമുക്ക് തീർപ്പ് പറയാൻ പറ്റില്ല. എന്നാലും നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ വീണ്ടും ഇവിടെ ലൈവ് വന്നിട്ട് അന്നത്തെ ദിവസം നമ്മളിവിടെ നമ്മളിടും. അപ്പൊ എല്ലാവരും ഈ പരിപാടിക്ക് ഒന്ന് കാണണം. ഇതൊക്കെയാണ് സ്ഥലങ്ങള്. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടാണ് നിങ്ങൾ വന്നത്. ഇദ്ദേഹം ആബിദ്ക്ക പുന്നൂർക്കുളം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ, 1st ward member ആബിദ്ക്ക. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവരൊക്കെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ വലിയൊരു പങ്കാളിയാണ് ഇദ്ദേഹത്തെ. ഇദ്ദേഹം മാനുക്കപ്പ നാൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക്, ഒരു ക്യാൻസറായ കുട്ടിക്ക് വേണ്ടി ഒരു വീടിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ട് അത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും ആബിദ്ക്ക ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, ദേവികൃഷ്ണയുടെ നിങ്ങൾ കണ്ടുണ്ടാവും, വീഡിയോ കണ്ടുണ്ടാവും, ആ പേര് അമ്പലം. അപ്പൊ ആ കുട്ടിയുടെ വീടിന്റെ പണി ഏകദേശം ഇപ്പൊ വയറിംഗ് വരെ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര ഒരു കേസല്ല, ഇത് പറഞ്ഞാൽ തീരാത്ത അത്ര കേസുകളുണ്ട്. അപ്പൊ നമ്മൾ അറിയണം, നന്മ ചെയ്യുന്നവര് നമ്മള് ഇപ്പൊ എന്നെ അടക്കം നിങ്ങൾക്ക് ഉൾപ്പെടുത്തവണേ, ഞാനടക്കം നമ്മളിങ്ങനെ നടന്ന് ലൈവൊക്കെ ഇട്ട് നമ്മള് ഷൈൻ ചെയ്യലല്ല ശരിക്കും നന്മ. നന്മ എന്ന് പറഞ്ഞാൽ നിക്കണം മനുഷ്യ നിക്കണോ, ഇതാണ് നന്മ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇപ്പോ ഞാൻ അടുത്താണ് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ മാനുപ്പ ചെയ്യാൻ അറിയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്ന ഒരാള് ഈ മാനുക്കയാണ്. അത് ഞാൻ അങ്ങോട്ട് തുറന്നു പറയാണ്. മാനുക്കാടെ മുന്നിൽ ഞാൻ എത്രയുള്ളോ, കാരണം സത്യം തുറന്നു പറയണം. ഞാനൊന്നും ഒന്നുമില്ല, സാധ്യം കഴിച്ചിരുന്ന ഒന്നുമില്ല. ലൈവിൽ വെറുതെ നമ്മള് പറ്റാവുന്ന പോലൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ മാനുക്കാടെ മുന്നിൽ നമ്മള് നിൽക്കാൻ പോലും യോഗ്യത ഇല്ല ഉള്ള കാര്യം തുറന്നു പറയാം. എന്നാലും ഞാൻ പറയണം, അപ്പൊ ഇതുപോലുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാനുപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും, അതുപോലെ ഇവരെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇതുപോലെ നന്മ ചെയ്യുന്ന ആളുകൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ടു പോകും, ജീവിച്ചു പോകും. അതുപോലെ എനിക്കല്ല വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായാ, ഇതുപോലുള്ള ആള് ഒരു മാനുക്കുണ്ടെങ്കിൽ 1000 പേരാണ് രക്ഷപ്പെടുന്നത്. ഒരു പേരല്ല, 1000 പേര്. നമ്മൾ അത് ചിന്തിക്കണം. അപ്പൊ ആ ഒരു മാനുക്ക ഇല്ലാതായാലേ നമ്മളൊന്ന് ആലോചിക്കുക. അപ്പൊ ആ മാനുക്കാരുടെ കുടുംബത്തിനും ദീർഘായുസ് കിട്ടാനും, അതുപോലെ ഇതിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിട്ട്, നമ്മളിപ്പോ ഇത്ര ആൾക്കാരിലുള്ളോ, എല്ലാവർക്കും വേണ്ടിയിട്ട് ദീർഘായുസിനും എല്ലാ ആരോഗ്യ ആയുസിനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. രണ്ടു വാക്കും പേരൊക്കെ സംസാരിക്കുക. അത് നമ്മുടെ ഉസ്മാൻ ഭായി എന്നുള്ള ആള് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാൻ മാനുക്കാരനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി 7 വർഷമായി കൂടെ തുടങ്ങിയിട്ട്. ഈ 7 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു കാര്യമുണ്ട്. എന്താണ് വലിയ കാര്യം? ഈ യുവത്വം എന്ന് പറയുന്ന 40-45 വയസ്സായിട്ടുള്ളൂ. ഈ പ്രായത്തില് ഇഷ്ടം പോലെ മൂപ്പർക്ക് സമ്പത്തുണ്ട്. ആ സമ്പത്ത് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാൻ പൊതുജനങ്ങളോട് പറയാം, പബ്ലിക്കിനോട് പറയാം. എന്താണ്? ഖുർആനിലും ഭഗവത്ഗീതയിലും ബൈബിളിലും പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട്, ദാനം ധനത്തെ കുറക്കുകയില്ല. അത് എന്നോട് മാനുക്ക പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻക്ക ഞാൻ ഈ വാരിക്കോരി കൊടുക്കുമ്പോഴൊക്കെ അതിന്റെ പതിയിരട്ടി അതാണ് സത്യം എന്നിലേക്ക് ഒന്ന് ചേരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്, ഇതുപോലെ 1000 മാനുക്ക മുന്നോട്ട് വരട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതൊക്കെ അതിന്റെ പതിയിരട്ടി തിരിച്ചു വരുന്നുള്ളത് 100% ബൈബിളും ഖുറാനും
ഭഗവതി എല്ലാം ദടിച്ചതാണ്. എല്ലാ മതകേന്ദ്രങ്ങളും പറയുന്ന ഒരേ വാക്കാണ്, അതും എല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കും. പ്രമോദേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, പ്രമോദേട്ടൻ എന്നോടൊന്നും ഒരു കാര്യം പറഞ്ഞു, ഞാനത് ഇവരാരും അറിഞ്ഞിട്ടില്ല ഏട്ടാ. എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണ്, പ്രമോദേട്ടന്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ നമ്മൾ ദൈവത്തിന്റെ പൂജിക്കില്ലേ? ഞാൻ എന്റെ വീട്ടിലൊക്കെ ഭഗവതി മറ്റേ ശിവനൊക്കെ ഞാൻ വെച്ചാണ്. പ്രമോദേട്ടന്റെ വീട്ടില് മാനുക്കാട് ഫോട്ടോ, അതെന്തുകൊണ്ടാണെന്നറിയോ? പ്രദീപേട്ടന് ഇന്ന് ദൈവം എന്ന് പറഞ്ഞാല്, ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരൂപത്തിലെ വരിക, നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റില്ല, അത് മനുഷ്യന്റെ രൂപത്തിൽ വരാം. ചിലപ്പോ നമ്മളിപ്പോ വെള്ളത്തിൽ മുങ്ങി തവണ നമുക്ക് ചിലപ്പോ ഒരു കുട്ടിയോ ചിലപ്പോ തോത്തിട്ടില്ല, അപ്പൊ ആ കുട്ടിയാണ് അവിടെ ദൈവം. ഇവിടെ പ്രദീപേട്ടന്റെ ദൈവം മനുപ്പവൻസ് കാരണം വെച്ചാല് അത്രയധികം പ്രദീപേട്ടന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങള് പ്രദീപേട്ട കുടുംബത്തിന് വേണ്ടിയിട്ടും മാനിപ്പ ചെയ്ത കാര്യങ്ങൾ പറയണേ ഒരുപാടുണ്ട്. രണ്ടു വാക്ക് പ്രദീപേട്ടൻ സംസാരിച്ച മാനു അല്ല നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞ പോലെ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ, ചാരിറ്റിയാണ് എന്റെ ജീവിതം എന്ന് നാട്ടുകാരെ കൊണ്ട് പ്രവൃത്തിയോട് തെളിയിച്ച ഒരു ആളാണ് മാനുപ്പ. അദ്ദേഹത്തെ ദീർഘായുസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് ഇതുപോലുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ ഇനിയും ദൈവം അദ്ദേഹത്തിന് പ്രചോദനവും അതിനുള്ള ആയുസ്സും അതിനുള്ള സമ്പത്ത് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഞാൻ സുകുമാരൻ മാഷെന്ന് പറയും. ഞാൻ മാനുക്കായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഈ അധികകാലമായിട്ടില്ലെങ്കിലും ഇപ്പോ നേരെ ദൈവത്തിനെ പോലെ എന്ന് പറഞ്ഞു പോലെ അങ്ങനെ ഈ നാട്ടില് കുറെ പേരുടെ ദൈവമാണ് ഇപ്പോ ഒരാളിലല്ല. ഞാൻ എന്റെ ഒരു അനുഭവം ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ എന്റെ ഭാര്യ കോട്ടക്കൽ ആശുപത്രി ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ പഠിച്ചിൽ ചെറിയൊരു കുട്ടി, ഇങ്ങനെ ഒരു പെൺകുട്ടി, 10 വയസ്സായ പെൺകുട്ടി, ഇങ്ങനെ ഒന്നും ആവാത്ത രീതിയിൽ ശബ്ദമൊന്നുമില്ല, പുറപ്പെടിക്കാൻ പറ്റാത്ത പോലെ കിടക്കുക. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു അവരെയൊന്ന് നോക്കണം എന്ന് പറയും, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചപ്പോ അതിന്റെ അമ്മയുള്ളൂ. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ വിശദവിവരങ്ങളൊന്നും അറിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി പോയി കുട്ടിയുടെ അച്ഛനെ കണ്ടു. ഞാൻ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു ഇതിനെ ഈ കുട്ടിയുടെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിട്ട് വരും, അത്രയും ആയിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ നിനക്ക് ഒരു ചെറിയ സഹായം ചെയ്യാനുള്ള ഒരു വഴി കാണിച്ചു തരാം, സഹായം ചെയ്യാൻ എനിക്ക് കഴിയില്ല, വഴി കാണിച്ചു തരാം, അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കത് പാനക്കേടൊക്കെ തോന്നുന്ന വെച്ചാൽ വേണ്ട, നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ ആലോചിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം മാനക്കാട് വിളിച്ചു. വിളിക്കുന്ന എന്നാൽ അത് ആ ദിവസം തന്നെ പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ പെരുന്നാളിന്റെ തലേന്റെ തലേദിവസം, തൊട്ട് തലേന്റെ തലേദിവസമാണ് അത് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം ഉണ്ട്, നമ്മളൊന്ന് ബന്ധപ്പെടുന്നു, പക്ഷെ നമുക്ക് നാളെ രാവിലെ ആണ് പോവാം. പെരുന്നാളിന്റെ തലേദിവസം പറയുന്നത് നാളെ രാവിലെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മുമ്പ് വളാഞ്ചേരിയിലാണ്. ഇത് അവിടെ ചെന്ന് ഒരു വീഡിയോ ചെയ്ത് 3 മാസം തികഞ്ഞിട്ടില്ല, 3 മാസമല്ല ഇപ്പൊ 2 മാസം അങ്ങോട്ട് കഴിഞ്ഞുള്ളത്. ഇപ്പോ 7 ലക്ഷം റുപ്യ കിട്ടിയ ആ ഒരു ആശ്വാസത്തിലാണ് ആ കുട്ടിയെ ആജീവനാന്ത ചികിത്സിക്കേണ്ട അവസ്ഥയാണ്. അവന്റെ ഒരു ദൈവമാണ് ഇപ്പൊ അതിനൊക്കെ. അതേപോലെ കുറെ പേരുടെ ദൈവങ്ങളാവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ, കഴിയുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ട്. അത് ഇപ്പൊ 2 വാക്ക് ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു നന്ദി കേടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. പുന്നൂർക്കും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആബിദാണ്. ഞാൻ മാനുപ്പാനെ പരിചയപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് ഈ പ്രമോദ് വഴിയാണ്. പ്രമോദിന്റെ നാടിന്റെ അടുത്താണ് എൻ്റെ വീട്. മാനുപ്പ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ന് ചാരിറ്റി മേഖലയിൽ വളരെ വ്യത്യസ്തമായ മറ്റ് വളരെ വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ ഒരാളും ഇന്ന് ആ രംഗത്തേക്ക് സ്വയം പിന്നെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് വരുന്ന ഇതിൽ അപൂർവം ചില ആളുകളിൽ ഒരു വ്യക്തിത്വമാണ് മാനുപ്പ എന്ന് നമുക്ക് ഈ അടുത്ത കാലം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ വീഡിയോ അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രശസ്തി ആർജിക്കാത്ത ആഗ്രഹിക്കാത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നമ്മൾ വീക്ഷിച്ചു നോക്കുമ്പോൾ മാനുപ്പാനെ പോലെ ഒരാൾ ഉണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്രയും വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മാനുപ്പാക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോ എല്ലാവരും കണ്ടില്ലേ, അപ്പൊ ഇവിടെ ഇരുട്ടായിട്ടോ, ഞങ്ങൾ കുറച്ച് വരാൻ ലേറ്റ് ആയതാണ് സംഭവം. പിന്നെ ഇവിടെ ലൈവ് അടച്ചാല് റേഞ്ചില്ല. അപ്പൊ ഇതാണ് മാനുപ്പ. മാനുക്കഞ്ഞി നമ്മുടെ മാനുപ്പ നമ്മുടെ കേച്ചേരി നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് 18-ാം തീയതി. ഈ വരുന്ന 18-ാം തീയതി മാനുപ്പ വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. അന്ന് നമ്മള് അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങള് എല്ലാ ഡീറ്റെയിലും നമ്മൾ പറയാം, എല്ലാവരും അറിയിക്കണം. ഇനി ഇദ്ദേഹത്തെ നമ്മൾ ലോകം അറിയണം, കാരണം ലോകത്തെ അറിയിക്കല് നമ്മുടെ വൈദ്യാണ്. കാരണം മാനുപ്പ ചെയ്യില്ല, എന്നെ പോലെ അല്ലെങ്കിൽ ഉസ്മാൻഖാനെ പോലെ ഉള്ള ആളുകളാണ് ഇനി ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തല്. കാരണം അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രശസ്തി വേണ്ട, ആൾക്കൊരു പ്രശസ്തിയുടെയോ പണത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളെ പോലെ ആളുകൾക്ക് ഞാൻ ഇത് അറിയിക്കണം. കാരണം വെച്ചാൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളാ.
അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവത്തെ പോലുള്ള ഒരാളേനെ ലോകത്തിന്റെ മുന്നിൽ നിന്ന് അറിയിക്കണം. കാരണം ചില ജനങ്ങൾ അറിയട്ടെ എങ്ങനെ ഒരു മനുഷ്യണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെയ്യലോ അത്ര വേണ്ടോ? നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടണം. അതിനെങ്കിലും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യസ്നേഹി കേരളത്തിൽ ഉണ്ട്. അറിയപ്പെടുന്ന നമ്മൾ അല്ലെങ്കിൽ പലരും ഫേസ്ബുക്കിലൂടെ കാണുന്നവരെല്ലാ ചാരിറ്റി പ്രവർത്തകന്മാരും യഥാർത്ഥ ചാരിറ്റി പ്രവർത്തകൻ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ചാരിറ്റി മനുഷ്യ സ്നേഹി മാനുപ്പ പോലെയുള്ള ഒരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. സാജൻ കേച്ചേരി ഒന്നുമല്ല, യഥാർത്ഥ മനുഷ്യനേക്ക് ഇവിടെ ഉണ്ട്. അതൊന്ന് അറിയിക്കാൻ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം. നമ്മൾ ഇവിടുന്ന് പോവാനായി ടൈമായി. ഓക്കെ, ബൈ.